നമസ്കാരം. ആം ആദ്മി പാർട്ടി നേതാവായ താഹിർ ഹുസൈനെതിരെ ഇന്നലെ കൊലപാതക കുറ്റത്തിലാണ് പോലീസ് കേസെടുത്തത്. ഐ ബി ഉദ്യോഗസ്ഥൻ അങ്കിൽ ശർമ്മയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു കേസ് പോലീസിന് എടുക്കേണ്ടി വന്നത്. താഹിറിനെതിരെ ഡൽഹി പോലീസ് FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. താഹിർ ഹുസൈന്റെ ഫാക്ടറി പോലീസ് സീൽ ചെയ്തതും വലിയ വാർത്ത തന്നെയായിരുന്നു. താഹിറിന്റെ വീട്ടിൽ നിന്ന് ഇന്നലെ പെട്രോൾ ബോംബുകൾ ഉൾപ്പെടെയുള്ള സ്ഫോടന വസ്തുക്കളും കണ്ടെടുത്തിരുന്നു. വടക്കിഴക്കൻ ഡൽഹിയിലെ കജുറിരാസ് മേഖലയിലാണ് താഹിറിന്റെ ഉടമസ്ഥയിലുള്ള ഈ ഫാക്ടറി. കൊല്ലപ്പെട്ട ഐ ബി ഉദ്യോഗസ്ഥൻ അങ്കിൽ ശർമ്മയുടെ മരണത്തിന് പിന്നിൽ താഹിർ ഹുസൈനാണെന്ന് അങ്കിതിന്റെ സഹോദരൻ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ന്യൂഡൽഹിയിൽ നിന്ന് വരുന്നത് മറ്റൊരു വാർത്തയാണ്. കലാപത്തിൽ പങ്കുണ്ടെന്ന് ആരോപിക്കപ്പെട്ട ആം ആദ്മി പാർട്ടി നേതാവായ താഹിർ ഹുസൈനെതിരെ കൊലപാതക കുറ്റത്തിന് പോലീസ് കേസെടുത്തതിന് പിന്നാലെ ആം ആദ്മി പാർട്ടി ഇയാളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അന്വേഷണ വിധേയമായാണ് സസ്പെൻഷൻ നടപടിയെന്നാണ് പാർട്ടി പറയുന്നത്. കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ പാർട്ടി കോർപ്പറേഷൻ കൌൺസിലിൽ കൂടിയായ ഇയാളെ പുറത്താക്കുമെന്നും അറിയാൻ കഴിയുന്നു. നേരത്തെ താഹിർ ഹുസൈനെതിരെ ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ പാർട്ടി നേതാക്കൾക്കെതിരെയും കലാപത്തിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തിയതിനാൽ ഇരട്ടി ശിക്ഷ നൽകണമെന്ന് ആം ആദ്മി പാർട്ടി കൺവീനറും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് കലാപവുമായി ബന്ധപ്പെട്ട് ഐ ബി ഉദ്യോഗസ്ഥൻ അങ്കിൽ ശർമ്മയുടെ കൊലപാതകത്തിൽ താഹിർ ഹുസൈനെതിരെ FIR രജിസ്റ്റർ ചെയ്തത്. കൊല്ലപ്പെട്ട ഐ ബി ഉദ്യോഗസ്ഥൻ അങ്കിത് ശർമ്മയുടെ മരണത്തിന് പിന്നിൽ താഹിർ ഹുസൈനാണെന്ന് അങ്കിതിന്റെ സഹോദരൻ ആരോപിച്ചിരുന്നു. BJP നേതാവായ കപിൽ മിശ്ര കൊലപാതകി താഹിർ ഹുസൈനാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. അയാൾ വലിച്ചിഴച്ചത് അങ്കിത് ശർമ്മയെ മാത്രമല്ല വേറെ 4 ആൺകുട്ടികളെയും വലിച്ചിഴക്കുന്നുണ്ടെന്നും അവരിൽ 3 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നെന്നും വീഡിയോയിൽ മുഖംമൂടി ധരിച്ച കയ്യിൽ ദണ്ഡുകളും കാലുകളും പെട്രോൾ ബോംബുകളും ബുള്ളറ്റുമായി നിൽക്കുന്ന ആൺകുട്ടികൾക്കൊപ്പം താഹിറിനെ കാണാമെന്നും വ്യക്തമാണ്. താഹിർ നിരന്തരമായി അരവിന്ദ് കെജ്രിവാളിനോടും AAP നേതാക്കളോടും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെന്നും ഇതിൽ വ്യക്തമാണ്. ഡൽഹി കലാപ സമയത്തെ താഹിർ ഹുസൈന്റെ ഫോൺ കോൾ വിശദാംശങ്ങൾ പുറത്തുവിട്ടാൽ അക്രമത്തിൽ AAP നേതാക്കളായ സഞ്ജയ് സിംഗിനും കെജ്രിവാളിനുമുള്ള പങ്കും അങ്കിൽ ശർമ്മയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും പുറത്തുവരുമെന്ന് കപിൽ മിശ്ര തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നു. നേരത്തെ കപിൽ മിശ്ര നടത്തിയ പ്രകോപനപരമായ പ്രസംഗത്തിൽ കേസെടുക്കാത്തതിനെതിരെ ഡൽഹി ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിലാണ് വിമർശനം രേഖപ്പെടുത്തിയത്. നടപടിയെടുത്തില്ല എങ്കിൽ അത് തെറ്റായ സന്ദേശം നൽകുമെന്നാണ് കോടതി പറഞ്ഞത്. അതേസമയം വിദ്വേഷ പ്രസംഗം നടത്തിയവർക്കെതിരെ ഉടൻ കേസെടുക്കുവാൻ ആവില്ലെന്നും ഡൽഹിയിൽ നിലവിലെ സമാധാന അന്തരീക്ഷത്തെ അത് ശക്തമായി തന്നെ ബാധിക്കുമെന്നാണ് ഡൽഹി പോലീസ് കോടതിയെ അറിയിച്ച വസ്തുത. എന്തായാലും താഹിർ ഹുസൈനെതിരെ കേസെടുത്ത പോലീസ് നടപടി ഡൽഹിയിൽ അധികാരത്തിലിരിക്കുന്ന AAP പാർട്ടിയെ അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാക്കുകയും അതിനുശേഷം ഇപ്പോൾ ഇങ്ങനെ ഒരു നടപടി സ്വീകരിക്കുവാൻ അതിനെ പ്രേരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. കലാപകാരികൾക്ക് താഹിറിന്റെ വീട്ടിൽ അഭയം നൽകിയെന്നും അവർ കല്ലും പെട്രോൾ ബോംബുകളും ഉപയോഗിച്ചുവെന്നുമാണ് അങ്കിതിന്റെ സഹോദരൻ പറഞ്ഞത്. അങ്കിത് ശർമ്മയുടെ കൊലപാതകത്തിൽ താഹിറിന് പങ്കുണ്ടെന്ന് BJP നേതാവായ കപിൽ മിശ്രയും ശക്തമായ ആരോപണം ഉന്നയിച്ചിരുന്നു. കലാപം നടക്കുന്ന സമയത്ത് ഈസ്റ്റ് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിലെ 59 വാർഡായ നെഹ്റു വിഹാറിലെ കൗൺസിലറായ താഹിർ ഹുസൈൻ കലാപകാരികൾക്ക് ഒപ്പമായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ വ്യക്തമാക്കുന്ന വസ്തുത. താഹിർ ഹുസൈന്റെ വീട്ടിൽ ആയുധങ്ങളും മറ്റും സംഭരിച്ചിരുന്നുവെന്നും ഇവിടെ കലാപകാരികൾ സംഘടിക്കുകയും മറ്റു വീടുകളിലേക്ക് പെട്രോൾ ബോംബുകളും കല്ലുകളും മറ്റും വലിച്ചെറിഞ്ഞെന്നും ദൃക്സാക്ഷികൾ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.